നമസ്കാരം നാനാ സിനിമയിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന കണ്ണികളിലൊന്നായി അന്വേഷണ സംഘം കണക്കാക്കുന്ന വിഐപിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള ദിലീപിനൊപ്പം നിന്ന നിർണായക സാന്നിധ്യം സാക്ഷികളെ സ്വാധീനിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ പദ്ധതിയിട്ടു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന് എത്തിച്ചു നൽകി തുടങ്ങി നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇതിനകം വിഐപി എന്ന് പറയുന്ന ആൾക്കെതിരെ ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഇത് ആരാണ് ഈ വിഐപി എന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. ബൈജു കെ പോലീസ് അടക്കമുള്ള അഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ഇദ്ദേഹം ദിലീപിനൊപ്പം കൂട്ടുപ്രതിയാണ്. എന്നാൽ കേസിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലും ഇയാളുടെ പേരില്ല. അജ്ഞാതനായ ആൾ എന്നാണുള്ളത്. ഇത് വിഐപിയുടെ പേര് അന്വേഷണ സംഘം പുറത്തുവിടാത്തതല്ല, ആളെ കണ്ടെത്താനാവാത്തത് തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. കേസിലെ നിർണായക തുമ്പാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്ന ആളാണ് വിഐപി. നടിയെ ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ വിഐപിക്ക് പങ്കുണ്ടെന്ന് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു മന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് വിഐപി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ദിലീപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് വിഐപി. അദ്ദേഹം മന്ത്രിമാരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചീത്ത വിളിക്കണമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം മന്ത്രിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ മാത്രമേ സമാധാനം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതോ ഒരു മന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് ഈ വിഐപി. പോലീസുകാരെ ഉപദ്രവിക്കാനും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. പൾസസുനി അടക്കമുള്ളവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവരെ അപായപ്പെടുത്താനും പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാ മേഖലയുമായി ബന്ധമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് വിഐപി എന്ന് പേരിട്ടത്. വിഐപിയെ കാവ്യ ഫോണിൽ വിളിച്ച് ഇക്ക എന്നാണ് വിളിക്കുന്നതെന്നും ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട്. വിഐപിയെ കണ്ടെത്തിയാൽ ബാലേന്ദ്രകുമാറുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്.